മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ജംഷഡ്പൂർ എഫ് സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ അവരുടെ മുൻ ഡിഫൻഡറും മലയാളി സൂപ്പർ താരവുമായ അനസിനെ തുടരുകയെ 2 വർഷത്തെ കരാറിൽ വീണ്ടും ടീമിലെത്തിച്ചു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മാത്രമല്ല 2018 മുതൽ എ ടി കെയുടെ ഭാഗമായിരുന്ന ഇന്ത്യൻ ഇന്റർനാഷണൽ പ്രണോയ് ഹാൽദർ ഇപ്പോൾ ക്ലബ്ബ് വിട്ടതായും എ ടി കെ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും നിലയിൽ പുറത്തുവരുന്ന റൂമറുകൾ പ്രകാരം താരത്തെ നമുക്ക് അടുത്ത സീസണിൽ ജംഷഡ്പൂരിന്റെ മധ്യനിരയിൽ കാണാമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല കഴിഞ്ഞ സീസണിലെ ചെന്നൈയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന മെമ്മോ ഇപ്പോൾ ഒഫീഷ്യലായി ടീം വിട്ടതായും ക്ലബ്ബ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും 2016 മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സജീവമായിരുന്ന ഒരു 33-കാരൻ്റെ അടുത്ത ആ ഒരു തീരുമാനം എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. രണ്ടാമതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കുമനോവിച്ച് കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഇന്റർവ്യൂവിൽ ആരാധകർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുളിങ്ങനെ, നിലവിൽ തീർച്ചയായും പ്ലേ ഓഫ് യോഗ്യത എന്നതൊരു ലക്ഷ്യമാണ്. എന്നാൽ തനിക്ക് വിജയിക്കാനാണ് ആഗ്രഹമെന്നും അതിനായി ഏറ്റവും മികച്ച രീതിയിൽ തന്റെ ടീം കളിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നുവെന്നും ഇവാൻ വ്യക്തമാക്കി. മാത്രമല്ല ഇപ്പോൾ പൂർണ്ണമായും എൻ്റെ ലക്ഷ്യം മുഴുവൻ പോയിന്റിനു വേണ്ടി പോരാടുന്ന ഒരു മികച്ച ടീമിനെ പടുത്തുയർത്തുക എന്നതാണ് എന്നും അതിന് ഞങ്ങൾക്ക് സാധിക്കുമെന്നും ഇവാൻ വ്യക്തമാക്കി. എന്തായാലും ഈ ഒരു സീസണിൽ ഇവാനിൽ നിന്ന് ആ ഒരു മാജിക്കുകൾ ഉണ്ടാകുമോ ഇല്ലേ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മാത്രമല്ല കഴിഞ്ഞ ദിവസം മാർക്കസ് മുറുഗിലാവ് ബ്ലാസ്റ്റേഴ്സ് നെതർലാൻഡിൽ പന്ത് തട്ടുന്ന ഒരു സ്ട്രൈക്കർക്ക് ഓഫർ നൽകിയിരുന്നു എന്ന് പുറത്തുവിട്ടിരുന്നു. എന്നാൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പ്ലാനും പൊളിഞ്ഞിട്ടുണ്ട് എന്നും താരം ഇവിടെ എത്തില്ല എന്നുമാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇനി ഈ ഒരു താരത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി അന്വേഷിക്കേണ്ടതില്ല എന്നും 30 വയസ്സിന് താഴെയുള്ള ഒരു താരമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കേരള ഡെർബി കൂടി ഉടൻ ആരാധകരിലെത്തുമെന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാർക്കസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന ഓഗസ്റ്റ് 20-നും 27-നും ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു കേരള ക്ലബായ കേരള യുണൈറ്റഡുമായി ഒരു സൗഹൃദ മത്സരം കളിക്കുമെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വാർത്തകൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.